നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വലിയൊരു രാഷ്ട്രീയ നാടകത്തിന് അരങ്ങായ മണ്ണാണ് മറാത്ത മണ്ണെന്ന് പറയുന്നത്. മറാത്തയിൽ എൻ സി പി യെ പിളർത്തിക്കൊണ്ട് അജിത് പവാർ എൻ ഡി എ പക്ഷത്തേക്ക് ചേക്കേറിയിരിക്കുന്നു. അവിടെ അജിത് പവാറും ശരത് പവാറും തമ്മിലുള്ള പോരിനൊപ്പം തന്നെ ഉയർന്നു വന്ന ഒരു പേരാണ് പാർത്ഥ് പവാർ എന്നുള്ളത്. ഈ പാർത്ഥ് പവാർ അജിത് പവാറിന്റെ മകനാണ്. ഇപ്പോൾ പാർത്ഥ് പവാറിനെ ചുറ്റിപ്പറ്റിയാണ് മറാത്ത മണ്ണിന്റെ മറാത്ത രാഷ്ട്രീയത്തിന്റെ ചർച്ചകൾ പുതുതായി ചൂടുപിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ ഏതാനും വർഷം മുൻപ് നടനായ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണം സംഭവിച്ചിരുന്നു. ആ മരണം അവിടെ സംഭവിക്കുന്നത് മഹാവികാസ് അഘാടി സർക്കാർ ഭരിക്കുന്ന കാലത്താണ്. ആ സമയത്ത് സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പക്ഷത്തു നിന്നുള്ള ആളെന്ന് പറയുന്നത് ഈ പാർത്ഥ് പവാർ ആയിരുന്നു. അന്ന് മുതലാണ് പാർത്ഥ് പവാർ വാർത്തകളിൽ നിറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം വീണ്ടും വാർത്തകളിൽ വരുന്നു. അതായത്, വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മകന് പാർത്ഥ് പവാറിന് ഒരു സുരക്ഷിത മണ്ഡലം അജിത് പവാർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വർത്തമാനങ്ങളാണ് അവിടെ നിന്നും എത്തുന്നത്. നിലവിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവൽ മണ്ഡലത്തിൽ നിന്നും പാർത്ഥ് പവാർ മത്സരിച്ചിരുന്നു, അവിടെ പരാജയപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം തന്നെ പരാജയം രുചിച്ചുകൊണ്ടായിരുന്നു. രണ്ടാം തവണ അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മകനെ ഒരു ചാവേറായി വിട്ടുകൊടുക്കാൻ തീർച്ചയായും അജിത് പവാർ, പ്രത്യേകിച്ചും അദ്ദേഹം ഇപ്പോൾ മറാത്ത മണ്ണിന്റെ ഉപമുഖ്യമന്ത്രിയാണ്. അത്തരത്തിൽ ഉപമുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ മകന് ഒരു സുരക്ഷിത മണ്ഡലം കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് നിലവിൽ അജിത് പവാർ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അവിടെ അദ്ദേഹം മത്സരിക്കുന്നത് ശിരൂർ ലോക്സഭാ മണ്ഡലത്തിൽ പാർത്ഥ് പവാറിന് ടിക്കറ്റ് നൽകാനുള്ള നീക്കങ്ങൾ ഊർജിതമായിരിക്കുന്നു എന്ന വാർത്തകളാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിൽ പവാർ കുടുംബത്തിനുള്ളിലെ അധികാര തർക്കത്തിനിടയിൽ ഒരു പുതിയ പേര് കൂടി വന്നിരിക്കുന്നു. നമുക്കറിയാം, അവിടെ ശരത് പവാറും അനന്തരവനായ അജിത് പവാറും അതുപോലെ തന്നെ സുപ്രിയ സുലൈയും ഒക്കെയാണ് എപ്പോഴും അധികാര തർക്കത്തിന്റെ പേരുകളിൽ മുഴങ്ങി നിന്നിരുന്നത്. ഇപ്പോൾ അത് പാർത്ഥ് പവാറിലേക്ക് കൂടി നീങ്ങിയിരിക്കുന്നു. ഒരു പുതിയ താരോദയം തന്നെയാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മകനൊരു സുരക്ഷിത മണ്ഡലം തീർച്ചയായും അജിത് പവാർ ഒരുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെ നിന്നും ജയിച്ചു കയറേണ്ടത്, പ്രത്യേകിച്ചും തന്റെ രണ്ടാം ഊഴത്തിൽ അവിടെ നിന്നും ജയിച്ചു കയറേണ്ടത് പാർത്ഥ് പവാറിനെ സംബന്ധിച്ച് അത് ഒരു അനിവാര്യത കൂടിയാണ്. നമുക്കറിയാം, കർണാടകയിലും നമ്മൾ ഇത്തരത്തിലൊരു കാഴ്ച കണ്ടിരുന്നു. അവിടെ യെദ്യൂരപ്പ തന്റെ മകന് വേണ്ടി, വിജയേന്ദ്രയ്ക്ക് വേണ്ടി ഒരു സുരക്ഷിത മണ്ഡലമായി അദ്ദേഹം ശിക്കാരപുരയിലേക്ക് മകന് സീറ്റ് കൊടുത്തിരുന്നു. ആദ്യം വരുണയിൽ നിന്ന് മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം ശിക്കാരപുരയിൽ മത്സരിച്ചുകൊണ്ട് വിജയിച്ച് കയറിയിരുന്നു. അതുപോലെ തന്നെയാണ് നിലവിൽ അജിത് പവാറും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു മക്കൾ രാഷ്ട്രീയമൊക്കെ എൻ സി പിക്ക്, പ്രത്യേകിച്ചും എൻ ഡി എയുടെ പക്ഷത്തേക്ക് ചേർന്ന ശേഷം ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടില്ല എന്ന് ഉറപ്പാണ്. കാരണം കുടുംബാധിപത്യത്തിന് എപ്പോഴും എൻ ഡി എയും ബി ജെ പിയും എതിരാണ്. അത് അജിത് പവാർ എങ്ങനെ ഇനി കൈകാര്യം ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.